നമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമം ഭാഗം 189 189. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്തേ സ്വാഹം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ എപ്പിസോഡിൽ 548-ാമത്തെ നാമാവലിയാണ് പറഞ്ഞത്. സ്വാംഗ ഓം സ്വാംഗിനേ നമ. ഓം സ്വാംഗായേ നമ. എങ്ങനെയായാലും കുഴപ്പമില്ല. തന്നെത്താൻ കാര്യങ്ങൾ നിർവഹിക്കുന്നവൻ. ഇത് ഞാൻ പറയണ്ടായി, നമ്മൾ ഓരോരുത്തരും അവരവരുടെ തലവര മാറ്റിമറിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അടുത്ത ജന്മത്തേക്ക് ജന്മം വേണോ വേണ്ടേ എന്ന് കൂടി നമ്മൾക്ക് ഈ ജന്മത്ത് തീരുമാനിക്കാം. 100% ബ്രില്യൻസോടുകൂടി, ഏകാഗ്രചിത്തയോടുകൂടി, ഭക്തിജ്ഞാന വൈരാഗ്യത്തോടുകൂടി ശ്രീഹരിപാദപത്മങ്ങളിൽ അഭയം പ്രാപിക്കാൻ നമ്മൾക്കൊരു ഉൾക്കരുത്ത് ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടാം. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയേണ്ടത്? 549-ാമത്തെ നാമാവലിയാണ് പറഞ്ഞത്. അജിത ഓം അജിതായേ നമ എന്ന് പറയും. അജിത എന്ന് പറഞ്ഞാൽ ആർക്കും ജയിക്കാൻ കഴിയാത്തവണ്ണാണ്. അപ്പോൾ ആർക്കും ജയിക്കാൻ കഴിയാത്ത ഒരു അംശം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ധാരണ വേണം. അതിനൊരു ഉദാഹരണമാണ് ഡോക്ടർ അബ്ദുൽ കലാം സാർ, എക്സ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഭാരതത്തിൽ ജനിച്ച ഒരു വീരപുരുഷൻ എന്നൊക്കെ പറയണം, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഉൾക്കരുത്ത് എന്നൊരു വാക്ക് ഞാൻ പറയണ്ടായി. ആ ഉൾക്കരുത്താണ് അജിത. ആർക്കും ജയിക്കാൻ പറ്റാത്തവനെ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ അവതാരത്തിലും അധർമ്മം ഇല്ലാതാക്കുവാൻ വേണ്ടി ദുഷ്ടനിഗ്രഹത്തിന് ഉരുമ്പിടുമ്പോൾ ജയം ഭഗവാന് തന്നെ. രാവണനോ ഹിരണ്യകശിപുവിനോ ഭഗവാനെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. അതിനാൽ അജിതൻ. വൈരാജസംഭൂതി ദമ്പതികളിൽ, വൈരാജസംഭൂതി, വൈരാജനും സംഭൂതിയും അച്ഛനമ്മ, ആ ദമ്പതികളിൽ 6-ാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ അജിതൻ എന്ന പേരിൽ അവതരിച്ച് ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ രക്ഷാകർത്താവായി എന്ന് ഭാഗവതത്തിൽ കാണുന്നു. ഭാഗവതത്തിൽ തുടക്കത്തിൽ തന്നെ 21 എണ്ണി എണ്ണി പറയുന്നുണ്ട് ഈശ്വരൻ്റെ അവതാരങ്ങൾ. പക്ഷെ നമ്മൾ ആരോ ഒരു ദശ എന്താ 10 നിർത്തി അത് വെച്ചിട്ട് ഇങ്ങനെ അലക്കും നമ്മൾ. അത്രയേ ഉള്ളൂ. അപ്പോൾ ആർക്കും ജയിക്കാൻ കഴിയാത്ത ഒരു അംശം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ നമ്മൾ മാനിച്ചാലോ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ഞാൻ ഈ ഫേസ്ബുക്കിൽ ടൈം ലൈനിൽ ഓരോന്ന് എഴുതുമ്പോൾ എന്നെ ഓരോരുത്തർ കൊമ്പ് കോർക്കാൻ വരും. എത്രത്തോളം കൊമ്പ് കോർക്കണം അത്രത്തോളം എനിക്ക് ഉത്സാഹം കൂടും. കാരണം എന്താ, എനിക്ക് കൂടുതൽ റെഫറൻസ് എടുക്കാൻ ഉള്ള ഒരു ചാൻസ് കിട്ടും. അപ്പം ഞാൻ പറയും ഒന്നും അസാധ്യമായിട്ടുള്ളതില്ല. അപ്പം അങ്ങനെയോ? അതെ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ, ഒന്ന് ഇളക്കാൻ നോക്കി, ഇളക്കാൻ നോക്കിയപ്പോൾ അതിന് തക്കതായിട്ടുള്ള മറുപടികൾ ഞാൻ കൊടുത്തു തന്നെ. വേറൊന്നുമില്ല, ആർക്കും അലോഗ്യമില്ലാത്ത രീതിയിൽ തക്കതായ മറുപടികൾ കൊടുക്കുക. മനസ്സിലായില്ലേ? ഇതൊരു പ്രശ്നോത്തിരി അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ആരും ആർക്കും മാർക്കിടുന്നില്ല. ഞാൻ എൻ്റെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ മാധ്യമത്തിൽ കൂടി ഈശ്വര അന്വേഷണത്തിൽ എത്ര ശതമാനം വിജയിച്ചു, അതാണ് എൻ്റെ പ്രഭാഷണത്തിൻ്റെ നാരായ പേര്. അത് ഞാൻ അടിച്ചു പറയും, അത്രേ ഉള്ളൂ. അത് ആരെയും വിഷമിപ്പിക്കാനല്ല. അപ്പോൾ ഇവിടെ ആ പറഞ്ഞത് അജിത എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞു. ഇനി 550 കൃഷ്ണ ഓം കൃഷ്ണായേ നമ എന്ന് വരും. അപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞാൽ വേദവ്യാസൻ എന്നാണ് അർത്ഥം. ദ്വിജ കൃഷ്ണൻ എന്നുള്ളതല്ല, കൃഷ്ണദ്വൈപായനൻ, അതങ്ങനെയൊക്കെ പറയാം. അപ്പോൾ 57-ാം നാമമായ കൃഷ്ണ ശ്രീകൃഷ്ണൻ എന്ന് വ്യാഖ്യാനിച്ചു.
ഭഗവാൻ തന്നെയാണ് വേദവ്യാസനായത്. അപ്പം മറ്റൊരു കാര്യം മനസ്സിലാക്കണം, അസാധ്യമായിട്ടുള്ളതൊന്നും അല്ല പുരാണത്തിൽ പറഞ്ഞത് എന്നുള്ളത്. ഒരാളുടെ കൽപ്പനകളല്ല, ഈശ്വരൻ്റെ വേദങ്ങളും ഉപനിഷത്തുകളും ആണ്. ഡയറക്റ്റായിട്ട് വേദങ്ങൾ പഠിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി പുരാണങ്ങൾ ഈശ്വരൻ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ സംശയം വരാൻ പാടില്ല. അപ്പോൾ പിന്നെ പറഞ്ഞു, കൃഷ്ണദ്വൈപായനൻ എന്നാണ് പരാശരാത്മജൻ്റെ ശരിയായ പേര്. കൃഷ്ണദ്വൈപായനായ വേദവ്യാസൻ പ്രഭുവായ നാരായണൻ തന്നെ എന്നറിയണം. ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ ഏ അയാൾക്ക് പിന്നെ എന്താണെന്നാ പറയുക, ഒരു കടത്തുകാരിയിലുണ്ടായ മകനാണ്. സി എല്ലാവരും ആരുടെങ്കിലൊക്കെ മകനാവും, പക്ഷെ അവിടെ നിന്ന് നമ്മൾ ജാതി പറയാൻ പാടില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈശ്വരന് ജാതിയില്ല, ജാതി നമ്മളുണ്ടാക്കിയിട്ടുള്ളതാണ്. ഏ അപ്പം ഇവിടെ പറയണ്ടായി, ഭഗവാൻ പുണ്ഡരീകാക്ഷന് അല്ലാതെ മറ്റാർക്ക് മഹാഭാരതം രചിക്കുവാൻ കഴിയും? ആ മഹാഭാരതത്തിനെയാണ് നമ്മൾ വായിക്കാതെ കണ്ടിരുന്നത്. കലഹം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിച്ചില്ല. ആർക്കാ നഷ്ടം? വായിക്കാത്തവർക്ക് നഷ്ടം. ഞാൻ ഇതിൻ്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒരു ഒന്നേകാ വോളിയം, 1300 പേജ് അനുശാസന പർവം വായിച്ചിരിക്കണം. അപ്പോൾ സാക്ഷാൽ നാരായണൻ തന്നെയാണ് വ്യാസര്. ഭഗവാൻ പുണ്ഡരീകാക്ഷനല്ലാതെ മറ്റാർക്ക് മഹാഭാരതം രചിക്കുവാൻ കഴിയും എന്ന് വിഷ്ണു പുരാണം അത്ഭുതപ്പെടുന്നു. വിഷ്ണു അതിനപ്പോൾ വിഷ്ണു പുരാണം വായിച്ചിട്ട് വേണ്ടേ? അപ്പോൾ വിഷ്ണു പുരാണത്തിൽ പറയണു, കൃഷ്ണദ്വൈപായനം വ്യാസം വിദ്ധി നാരായണം പ്രഭും കോ ഹി അന്യ പുണ്ഡരീകാക്ഷാൻ, വേറെ ആരും അവൻ നിർത്തിയില്ലാന്നാണ് പറഞ്ഞത്. മഹാഭാരത കൃത് ഭവേത്, മഹാഭാരതം രചിച്ചത് സാക്ഷാൽ ശ്രീഹരി തന്നെ. വേദത്തെ നാലാക്കി പകുത്തത് കൊണ്ട് വേദവ്യാസൻ എന്ന് പ്രസിദ്ധനായി, അല്ലെങ്കിൽ അതുവരെ കൃഷ്ണദ്വൈപായൻ എന്നായിരുന്നു അർത്ഥം അല്ല വാക്ക്. അത് കഴിഞ്ഞു 551 പറയണോ, ദൃഢ നമുക്കില്ലാത്തത് ഉറപ്പില്ല നമുക്ക്, അങ്ങനെയാവാം ഇങ്ങനെയാവാം, അങ്ങനല്ല ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്ന് പറയണം, ദൃഢചിത്തതായവണം. അപ്പോൾ ദൃഢ ഓം ദൃഢായേ നമാ എന്ന് നാമാവലി വരും. ഒരിക്കലും ചാഞ്ചല്യമില്ലാതെ ഉറച്ചു നിൽക്കുന്നവൻ ഭക്തിജ്ഞാന വൈരാഗ്യത്തിൻ്റെ മാധ്യമത്തെക്കൂടെ. നാം ഏവരും ഭക്തിയിൽ ഉറയ്ക്കണം. സ്വരൂപം സാമർത്ഥ്യം ജ്ഞാനം ഐശ്വര്യം എന്നിവയിൽ ഒരിക്കലും ഒരു മാറ്റവും വരുന്നില്ല. ഏത് യുഗത്തിലാണെങ്കിലും ശരി, ഏത് അവതാരത്തിലാണെങ്കിലും ശരി, സ്വരൂപം ഭക്തിജ്ഞാന വൈരാഗ്യം തന്നെയാണ്. പിന്നെ സച്ചിദാനന്ദ സ്വരൂപനാണ്. സാമർഥ്യം അറിവ് ഐശ്വര്യം എന്നിവയിൽ ഒരിക്കലും ഒരു മാറ്റവും വരുന്നില്ല. അച്യുതനാകയാൽ, ചുതിരഹിതൻ നശിക്കാത്തവനാകയാൽ സ്വാഭാവികമായി എല്ലാ കാലവും ഒന്നുപോലെ ഇരിക്കുന്നു. അത് അച്യുതന് മാത്രം പറ്റണതാ, അല്ലെങ്കിൽ അച്യുതനെ സ്മരിക്കുന്നവർക്കും അങ്ങനെ പറ്റും. ആത്മാവാനായ ഭഗവാൻ മാറ്റത്തിന് അവകാശമില്ലല്ലോ, ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ആത്മാവാൻ ആയ ഭഗവാന് മാറ്റത്തിന് അവകാശമില്ല, അതിനാൽ ദൃഢ എന്ന നാമം. എന്നാൽ ശരണാഗതി അടയുന്നവൻ അപരാധികളാണെങ്കിലും അവരോടുള്ള കരുണ കൊണ്ട് ഭഗവാൻ അദൃഢനാകുന്നു എന്നും വ്യാഖ്യാനമുണ്ട്. കരുണ കൊണ്ട് ഭഗവാൻ കരുണാമയനാണ്, കാരുണ്യവത്സലനാണ്, കാരുണ്യനിധിയാണ്. അപ്പോൾ ഞാൻ നീക്കുപോക്കുകൾക്ക് വകയുണ്ട് എന്നർത്ഥം. ഭഗവാൻ അവിടെ ദൃഢത അദൃഢ എന്നുള്ളത് അതിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞു ഇനി 552 എന്താ പറയണത്? സംഘർഷണോച്യുത, ഒന്നായിട്ടാണ്, സംഘർഷണൻ അച്യുതൻ രണ്ടല്ല. സംഘർഷണോച്യുത തന്നിലേക്ക് ആകർഷിക്കുന്നവനും വികാരമില്ലാത്തവനും. ഇത് 8, 10, 12 വയസ്സിൽ നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരന് വികാരമില്ല. അപ്പം നമ്മൾ വികാരപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഒരാൾ ഒരു കുത്ത് വെള്ളം തളിച്ചു, ഞാൻ ഭഗവതിയാണ് പണ്ട് എന്നെ കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല, അത് ഭഗവതിയല്ല. ഭഗവാനെയും ഭഗവതിയിൽ നിന്നും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. വേദം പഠിക്കണം, ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ.
ഈശ്വരനെ അനുമോദിക്കൂ, ഈശ്വരനെ അനുകരിക്കരുത്. തുച്ഛമായ വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അല്ലെ ആലോചിച്ച് നോക്കും. എല്ലാവരെയും പറഞ്ഞ് രക്ഷപ്പെടുത്തുക, അച്യുതനെയും ഭജിക്കൂ, ഗോവിന്ദനെയും ഭജിക്കൂ, എന്നെ ഭജിക്കൂ എന്ന് ആരോടും പറയരുത്. ഓറക്കിൾസ് അമ്മയുടെ റെപ്രസെൻറ്റേറ്റീവാണോ അവർ? ആ സമയത്ത് അത് കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അവർ മന്ത്രവാദം ചെയ്യണത് ശരിയല്ല. കാരണം എന്താ, അത് ആ മന്ത്രവാദം അമ്മയുടെ പേരിലുള്ളത് നമ്മൾ കാശ് കൊടുത്ത് ചെയ്യാൻ പാടില്ല തന്നെ. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ് അത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സംഘർഷണോ അച്യുത തന്നിലേക്ക് ആകർഷിക്കുന്നവനും വികാരമില്ലാത്തവനുമാണ്. അപ്പോൾ വികാരമില്ലാത്തൊരാൾ, അതാണ് ഭഗവാൻ പറയേണ്ടതായിട്ടുണ്ട്, എൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. തൻ്റെ എല്ലാമായിരിക്കുന്ന അർജുനൻ ബ്രാഹ്മണന് ഐക്യദാർഢ്യം പിന്നെ പ്രകടിപ്പിച്ചു സന്താനഗോപാലൻ കഥയിൽ. ഇനി പ്രസവിച്ച് ഉണ്ടാവുന്ന കുട്ടീനെ ഞാൻ സംരക്ഷിച്ചോളാം എന്നാണ് വീരവാദം മുഴക്കിയത്. എന്നാൽ കൃഷ്ണപരമാത്മാവനോട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളെപ്പോലെ തന്നെയാണ്, അഞ്ച് കള്ളിയിൽ മുട്ടിയാൽ നമ്മൾ കൃഷ്ണ കൃഷ്ണ വിളിക്കും, അപ്പോഴേക്കും സമയം വൈകി. ആദ്യം മുതൽ തന്നെ ഒരു 8, 10, 12 വയസ്സിൽ നാരായണ നാരായണ എന്ന് ജപിക്കാൻ തുടങ്ങണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ, എന്നെ തന്നിലേക്ക് ആകർഷിക്കുന്നതിനാൽ സംഘർഷണം, എന്നാൽ പരമാത്മാവായ മഹാവിഷ്ണുവിന് ഒരു മാറ്റവും വരുന്നില്ല, ഒരു ചുതിയും ഇല്ലാത്തതിനാൽ അച്യുതൻ. ജന്തുക്കളുടെ ഗാഢനിദ്രാസമയത്ത് വാസനകളെല്ലാം കാരണശരീരത്തിൽ ലയിക്കുന്നത് പോലെ. ശരിക്കും ഈ കാരണശരീരം എന്ന് പറഞ്ഞാൽ ജീവൻ പോയാൽ പിന്നെ കാരണശരീരമായിട്ടാണ് പാപപുണ്യങ്ങളുടെ ഫലം ഏൽക്കാൻ പോവുക. പക്ഷേ ഉറക്കത്തിൽ നമ്മുടെ സ്ഥിതി എന്താ, ഉറക്കത്തിൽ വിവസ്ത്രയായി വിവസ്ത്രനായി നാണമില്ല. കാരണം എന്താ, ജാഗ്രതാവസ്ഥയിലെ നാണമുള്ളു മാണുള്ളു മാനമുള്ളു. ഇപ്പോൾ ഞാൻ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരായിട്ട് ഇടപഴകും. അപ്പോൾ ചിലവർ അച്ഛനെ ശുശ്രൂഷിക്കുകയാണ്, അമ്മ ഇല്ല, മകളാണ് അച്ഛനെ മൂത്രം ഒഴിപ്പിക്കണതും ചന്തി കഴിപ്പിക്കണതും. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്താ മരുമകളായാൽ പറ്റില്ല എന്ന്? പറ്റായില്ല. മരുമകൾക്ക് തോന്നണം ഇത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ്, ആ ഭർത്താവിൻ്റെ അച്ഛനെ ഞാൻ ചന്ത് കഴുകിപ്പിച്ചുകൊണ്ടോ മൂത്രം ഒഴിപ്പിച്ചുകൊണ്ടോ എനിക്ക് ഒരു ചുക്കും വരാൻ പോണില്ല, എനിക്ക് പുണ്യം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അവിടെ നമ്മൾ ബാരിക്കേഡ്സ് ഇടണം, ഏയ് മരുമകൾ പറ്റില്ല, നോൺ സെൻസിറ്റീവ്സ്. ഞാൻ കൂടുതൽ ഒന്നും പറയില്ല. അപ്പം കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ള അവസ്ഥകൾ, എനിക്ക് പരിപൂർണമായിട്ട് എൻ്റെ അമ്മയെ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഭാര്യ ഞാൻ ചെയ്യുന്നതിനേക്കാൾ നല്ല നിലയിൽ ചെയ്തിട്ടുണ്ട്. അത് മകൻ BSc ഫൈനൽ ഇയർ പരീക്ഷ സമയം, അതും അയാളെ ഒരു കൊല്ലം അറിയാണ്ട് പോയി സെക്കൻഡ് ഇയർ BSc മഞ്ഞപ്പിത്തം പിടിച്ചിട്ട്. പക്ഷേ എനിക്ക് ആ സങ്കടം തീർന്നത് 2012 August 20 ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ മദറിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു മിസ്സിനോട്. 2015 July 22 വരെ അത് ഒരു 60 days അവർ നല്ല ഒത്തര ആളായിരുന്നു. അവരെ മൂത്രം ഒഴിപ്പിക്കുക, ടോയ്ലറ്റ് പോകാൻ കസാലയിൽ ഇരുത്തുക, എല്ലാം ചെയ്യാൻ സാധിച്ചു. കാരണം എന്താ, ഭക്തി, ആത്മാവിനോടുള്ള താതാത്മ്യം പ്രാപിക്കില്ല എന്നൊക്കെ പറയാം. ശരീരാഭിമാനം ഇല്ല അവിടെ, ഒരു സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, ആത്മാവ് അത്രയേ ഉള്ളൂ. അപ്പം എന്തത് പറയാൻ കാരണം, ഗാഢനിദ്രാസമയത്ത് വാസനകളെല്ലാം കാരണശരീരത്തിൽ ലയിക്കുന്നത് പോലെ സൃഷ്ടി സമയത്ത് ദൃശ്യമായതിന് വിപരീതമായി സംഹാര സമയത്ത് പൃഥ്വി ജലത്തിലും ജലം അഗ്നിയിലും അഗ്നിവായുവിലും വായു ആകാശത്തിലും ആകാശം പ്രണവത്തിലും പ്രണവൻ പ്രകൃതിയിലും, പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ, ഭഗവാനിലും ലയിക്കുന്നു.
അപ്പോൾ അവസാനം പറഞ്ഞത് മായ ഭഗവാനിൽ ലയിക്കുന്നു. അപ്പോൾ നമ്മൾ ഭഗവാന്റെ പാദാരവിന്ദത്തിൽ ലയിച്ചാൽ മായ നമ്മളെ തൊടില്ല, അല്ലെങ്കിൽ മായഗ്രസ്തന്മാരാവും നമ്മൾ. അതുകൊണ്ട് ഭഗവാനാകട്ടെ ഒരു മാറ്റവുമില്ല, അതിനാൽ സംഘർഷണോച്ചിത എന്ന നാമം എന്ന് പറഞ്ഞാൽ അതവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞു 553-ാമത്തെ നാമാവലി വരുണ, ഓം വരുണായേ നമാ എന്ന് പറയും. വരുണ എന്ന് പറഞ്ഞാൽ സായം സന്ധ്യാസൂരൻ, സൂര്യൻ സായം സന്ധ്യ വൈകുന്നേരത്തെ അസ്തമന സൂര്യനെയാണ് വരുണ എന്ന് പറഞ്ഞത്. കാലത്ത് അരുണൻ ഉദിച്ചിട്ടാണ് സൂര്യൻ ഉദിക്കുക. അവിടെ അരുണൻ ആരാ? ഭഗവാന്റെ തേരാളിയാണ്. പൊട്ടൻ ഉദിക്കുക എന്നൊക്കെ പറയും മലയാള ഭാഷയിൽ. അപ്പോൾ സായം സന്ധ്യാസൂര്യൻ വരിക്കപ്പെടുന്നവൻ, വരിക്കപ്പെടുന്നു പറഞ്ഞാൽ സ്വീകരിക്കുക എന്നുള്ള അർത്ഥമായി. അപ്പോൾ വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ തൻ്റെ രശ്മികളെ തന്നിലേക്ക് തന്നെ ആകർഷിക്കുന്നു. അതൊരവസ്ഥ കേട്ടോ. വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ തൻ്റെ രശ്മികളെ തന്നിലേക്ക് തന്നെ, ശരിക്കും സൂര്യൻ നമ്മൾ കാണാമറയത്തേക്ക് പോകുന്നത്, ഈ ഭൂമി സൂര്യന് ചുറ്റും തിരിയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ്, അതൊരു കാവ്യഭാഷയാണത്. അതിനാൽ സായങ്കാല സൂര്യനെ വരുണൻ എന്ന് പറയുന്നു. പ്രാതകാലത്തിൽ സ്നേഹിതനെ പോലെ ജന്തുക്കൾക്ക് ഉണർവ് നൽകുന്നതിനാൽ അർക്കന് മിത്രൻ എന്ന് പേര് വന്നതുപോലെയാണിത്. മിത്രൻ എന്നുള്ള പേരെങ്ങനെയാണ് വരാൻ കാരണം? മിത്രമായതുകൊണ്ട്. ഞാനൊരു പിന്നെ പത്മപുരാണം വായിച്ച് അതിൽ നിന്ന് ഒരു ശകലം എല്ലാ ദിവസവും ഇടാറുണ്ട് ടൈം ലൈനിൽ. അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അല്ലയോ മന്ത്രവർണ്ണത്തിൽ പറയണു, അല്ലയോ വരുണ എൻ്റെ ഈ ശ്രോസ്ത്രത്രേ കേട്ടാലും എന്നാണ് സായം സന്ധ്യാപ്രാർത്ഥനയിലെ സംബോധന. ഇമം മേ വരുണ ശ്രുതിഹവം, തൈത്രീയ സംഹിതയിലത്തെ ഒരു മന്ത്രമാണത്. അത് കഴിഞ്ഞു. അടുത്തത് 554 വാരുണ, ഒരു ദീർഘം. ഒന്ന് വരുണ, പിന്നെ വാരുണ. വാരുണ എന്ന് പറഞ്ഞാൽ വരുണൻ്റെ പുത്രൻ, വരുണൻ്റെ പുത്രനെയാണ് വാരുണ എന്ന് പറഞ്ഞത്. വരുണൻ്റെ പുത്രൻ വസിഷ്ഠനോ അഗസ്ത്യനോ ആകാം, രണ്ടായാലും കുഴപ്പമില്ല. വരുണൻ്റെ പുത്രൻ വസിഷ്ഠനോ അഗസ്ത്യനോ ആകാം. അപ്പോൾ പിന്നെ പറയണു, യസ്തു കുംഭോനരശ്രേഷ്ഠ തേജപൂർണോ മഹാത്മനോ തസ്മിം തേജോമയോ വിപ്രോ സംഭൂത ഋഷിസത്തമോ പൂർവം സമഭവത്തത്രാഹി അഗസ്ത്യോ ഭഗവാൻ ഋഷി നാഹം സ്തുതസ്തവേത് കൃത്വാ നാഹം സ്തുതസ്തവേത്യുക്ത്വ പറഞ്ഞു. മിത്രം തസ്മാത് പാത്രമത്, മിത്രമാണ് എന്ന് പറയണ്ടായി. ഇവിടെ ഇതിപ്പോൾ ഏതെന്നാന്നുള്ളത് ഒരു ഉപനിഷത്താണ്, അത് ക്ലിയറല്ല, അക്ഷരം ക്ലിയറല്ല, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. സംഗതി സംസ്കൃത ശ്ലോകമാണ്, ഒരു ഉപനിഷത്തു നിന്നാണ്, പ്രിൻറ്റിങ്ങിൽ തേഞ്ഞു പോയതാണ്. അപ്പോൾ അതിനർത്ഥം പറയണു, ഹേ രഘുത്തമ, ശ്രീരാമ എന്നർത്ഥം. ഏതൊരു കുംഭം ആ രണ്ടു മഹാനുഭാവന്മാരുടെയും വീര്യങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നുവോ അത് തേജോമയരായ രണ്ട് ബ്രാഹ്മണ മഹർഷി ശ്രേഷ്ഠന്മാർ ഉത്ഭവിച്ചു. ഒന്നാമതായി അതിൽ അഗസ്ത്യ മഹർഷി തന്നെ ജനിച്ചു. മിത്രദേവനെ നോക്കി ഞാൻ അവിടുത്തെ പുത്രനല്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പൊയ്ക്കളഞ്ഞു എന്നാണ് പറയാൻ കാരണം. അത് കഴിഞ്ഞ് പറഞ്ഞു, തദ്ധി തേജസ്തു മിത്രസ്യ ഉർവശ്യാപൂർവമാഹിതം തസ്മിൻ സമഭവത് കുംഭേ തത്തേജോ എത്ര വാരുണം കസ്യചിത്വതകാലസ്യാമിത്രാവരുണ സംഭവ വസിഷ്ഠതേജസായുക്തോ ജജ്ഞേ ചേക്ഷുഗു ദൈവതം. അതാണ് മന്ത്രം. ഏതൊരു കുംഭത്തിൽ വരുണൻ്റേതായ തേജസ് ഉണ്ടായിരുന്നുവോ അതിൽ ഉർവശിയെ നിരസിക്കുന്നതിന് മുമ്പ് തന്നെ ഉർവശി നിമിത്തം ഉളവായ മിത്രൻ്റെ വീര്യവും ആ കുംഭത്തിൽ തന്നെ നിക്ഷേപിക്കപ്പെട്ടു.
നാരായണൻ വാരുണൻ ആകുന്നതിനുള്ള കാരണം ഭഗവാൻ തന്നെ ഗീതയിൽ സൂചിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. എവിടെയെല്ലാം മഹത്തായ പ്രകരണങ്ങളുണ്ടോ അവയെല്ലാം എന്നിൽ തന്നെ വരുന്നവയെന്ന് മനസ്സിലാക്കുക എന്ന് വിഭൂതിയോഗത്തിൽ അരുളി ചെയ്തു. ഭഗവത്ഗീതയിലെ 10-ാം അധ്യായത്തിലെ 41-ാമത്തെ ശ്ലോകം പറയുന്നു. യദ്ധിൽ വിഭൂതിമത്സത്വം ശ്രീമദ് ഊർജിതമേവ തത്തദേവാ ഗച്ഛത്വം മമ തേജോ അസംഭവം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതോടുകൂടി 554-ൻ്റെ അർത്ഥം കഴിഞ്ഞു. ഇടിവട്ടാൻ തുടങ്ങി, മഴയും പെയ്യുന്നുണ്ട്, ശബ്ദം കമ്മിയാവും, ഞാനിവിടെ നിർത്തുന്നു. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മഴ ഒതുങ്ങിയാൽ എന്തു പറയാൻ പറ്റും, ശ്രീകൃഷ്ണ കഥാമൃതം പറയാൻ പറ്റും. നോക്കാം. നമസ്കാരം.